പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2, പ്രധാന വാർത്തകൾ. രാജ്യത്തെ മുൻനിര പണമിടപാട് സ്ഥാപനമായ ഗ്ലോബൽ മണി എക്സ്ചേഞ്ചിൻ്റെ സേവനം ഇപ്പോൾ സലാല അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ലഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 25 പുതുതായി 3 പുതിയ ശാഖകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സലാലയിലെ രാജ്യാന്തര ടൂറിസം മേഖലയെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ശാഖകൾ തുറന്നിരിക്കുന്നത്. ഇതോടെ ഗ്ലോബൽ മണി എക്സ്ചേഞ്ചിന് ദോഫാറിൽ 10 ശാഖകളായി. ഗാന്ധി ജയന്തി പ്രമാണിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസിക്ക് തിങ്കളാഴ്ച അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഒമാനിൽ വീണ്ടും ക്രൂസ് സീസൺ ആരവങ്ങളിലേക്ക്. വിനോദസഞ്ചാരികളുമായുള്ള സീസണിലെ ആദ്യ കപ്പലുകൾ അടുത്ത ദിവസങ്ങളിൽ ഒമാൻ തീരത്ത് നങ്കൂരമിടും. ഖസബിലും തുടർന്ന് മസ്കത്തിലും സലാലയിലുമാകും ഇത്തവണയും കപ്പലുകളെത്തുക. 200-ൽ പരം ആഡംബര കപ്പലുകളാണ് ഇത്തവണ ഒമാനിലെത്താൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും സമാന എണ്ണം കപ്പലുകളേറി വിദേശ സഞ്ചാരികൾ ഒമാനിലെത്തിയിരുന്നു. മത്രാസൂക്ക് ഉൾപ്പെടെ വിപണിയിൽ കപ്പലുകളുടെ വരവ് ഉണർവ് നൽകും. വരും ദിവസങ്ങളിൽ കൂടുതൽ വിദേശ ആഡംബര കപ്പലുകൾ തീരത്തണയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിരവധി ക്രൂസ് കമ്പനികൾക്ക് അധികൃതർ അനുമതി നൽകിയിട്ടുണ്ട്. കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷം വലിയ തോതിൽ കപ്പലുകൾ ഒമാനിലെത്തിയിരുന്നു. വിപണിയിലും നേരിയ ചലനമുണ്ടായിരുന്നു. ക്രൂസ് സീസണിൽ ഒമാനിലെത്തിയ കപ്പൽ സഞ്ചാരികളിൽ 45% വർധന രേഖപ്പെടുത്തിയിരുന്നു. 283,000 സന്ദർശകരാണ് ഈ കാലയളവിൽ കപ്പലേറി വന്നത്. മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കപ്പൽ സഞ്ചാരികൾ എത്തുന്ന രാജ്യമാണ് ഒമാൻ. ഒമാന്റെ പൈതൃകവും ഭൂപ്രകൃതിയും ഉല്ലാസ കേന്ദ്രങ്ങളും വിപണിയുമെല്ലാം സന്ദർശകരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വേഗമെത്താനുള്ള സൗകര്യം, തുറമുഖങ്ങളിലെ നൂതന സംവിധാനങ്ങൾ, സുരക്ഷിതത്വം തുടങ്ങിയവയും ഒമാനെ പ്രത്യേകമാക്കുന്നു. മസ്കത്ത്, ഖസബ്, സലാല, മസീറ തുടങ്ങിയ തീരങ്ങളിലാണ് ക്രൂസ് കപ്പലുകൾ കൂടുതൽ നങ്കൂരമിടാറുള്ളത്. ഒമാനിലെ എറണാകുളം ജില്ലാ പ്രവാസികളുടെ കൂട്ടായ്മ രൂപീകരിക്കുന്നതിനുള്ള കൂടിയാലോചനായോഗം അനന്തപുരി ഹോട്ടലിൽ വെച്ച് നടന്നു. എറണാകുളം ജില്ലയിലെ പ്രവാസികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. കലാ സാംസ്കാരിക സാഹിത്യ സാമൂഹിക സേവനം പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകി പ്രവർത്തിക്കുന്നതിനായി രൂപീകരിക്കുന്ന സംഘടനയിൽ സഹകരിക്കുന്നതിന് എറണാകുളം ജില്ലാ നിവാസികളായ ഒമാനിലെ എല്ലാ പ്രവാസികളും ബന്ധപ്പെടണമെന്നും സംഘാടകർ ആവശ്യപ്പെട്ടു. വടകര സഹൃദയവേദി ഓണാഘോഷം ശ്രവണോത്സവം അവന്യൂസ് മാളിലെ പ്ലാറ്റിനം ഹാളിൽ വെച്ച് നടന്നു. ജനറൽ സെക്രട്ടറി വിനോദ് ഒക്കെ സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് മൊയ്തു വെങ്കിലാട്ട് അധ്യക്ഷത വഹിച്ചു. സഹൃദയവേദി നാളിതുവരെ എന്ന വിഷയത്തിൽ സുനിൽ വളയം പ്രഭാഷണം നടത്തി. മസ്കത്ത് ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് രാജയോഗ സെന്റർ ഫോർ സെൽഫ് ഡെവലപ്മെന്റ് സംഘടിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര അഹിംസാ ദിനാചരണവും മഹാത്മാഗാന്ധിയുടെ 154-ാമത് ജന്മവാർഷികവും ഇന്ന് നടക്കും. വൈകുന്നേരം 7:30 അൽഖുവൈറിലെ ഇന്റർസിറ്റി ഹോട്ടലിലെ അൽ റയ ബോൾ റൂമിലാണ് പരിപാടി. ഇബ്രാ സഹറത്തുൽ ഖുർആൻ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ മീലാദുൻ നബി ആഘോഷം നൂറെ നബി 2023 നടന്നു. ഇബ്രാ അലാലയിൽ ഒമാൻ വിമൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടി നഖൽ വാലിദ് ഷെയ്ഖ് ഖലീഫ സാലിഹ് അൽ ബുസൈദി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സംഗമത്തിൽ ഇബ്രാ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മസ്ജിദ് ഇമാമും മസ്കത്ത് ഷരീഅത്ത് കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുല്ല സയ്യിദ് അൽ മഅ്മരി മുഖ്യപ്രഭാഷണം നടത്തി. OICC പ്രതിനിധി അലി കോമത്ത്, കൈരളി ഇബ്ര പ്രതിനിധി ജിജോ എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ ടൂറിസം രംഗത്തിന് കുതിപ്പേകാൻ ഈ ശൈത്യകാലത്ത് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള 400 ചാർട്ടർ വിമാനങ്ങൾ ദോഫാർ ഗവർണറേറ്റിലെത്തും. പൈതൃക ടൂറിസം മന്ത്രി സലിം മുഹമ്മദ് അൽ മഹ്റൂഖിയാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 21 മുതൽ ആഗസ്റ്റ് 31 വരെയുള്ള ഖരീഫ് സീസണിൽ 900,000-ത്തിലധികം വിനോദസഞ്ചാരികളാണ് ദോഫാറിലെത്തിയത്. ഗവർണറേറ്റിൽ വർഷം മുഴുവനും ശക്തമായ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് ശൈത്യകാലത്ത് യു
യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള 400 ചാർട്ടർ വിമാനങ്ങൾ വഴി സഞ്ചാരികളെ എത്തിക്കുന്നത്. ഒമാന്റെ ടൂറിസം സ്പോട്ടുകളെ ആഗോള ശ്രദ്ധയാകർഷിക്കാനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ തെളിവാണ് ചാർട്ടർ വിമാനങ്ങളെന്ന് മഹറൂഖി പറഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ആദ്യ നേരിട്ടുള്ള വിമാനം 200 വിനോദസഞ്ചാരികളുമായി സലാല വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. സേവ് ഒ ഐ സി സി ഒമാന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് അനീഷ് കടവിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഒ ഐ സി സി മുൻ അധ്യക്ഷൻ സിദ്ദീഖ് ഹസൻ, ഭാരവാഹികളായ ഹൈദ്രോസ് പദുവന, ജിജോ കാന്തോട്ട്, ഷഹീർ അഞ്ചൽ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലയാളി ഉള്ളിടത്തോളം കാലം ഓണമെന്ന ആഘോഷം നിലനിൽക്കുമെന്നും ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള മലയാളിക്ക് ഓണം ഒഴിച്ചുകൂടാൻ സാധിക്കില്ല എന്നും സിദ്ദീഖ് ഹസൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വടക്കൻ പാത്തിന ഗവർണറേറ്റിൽ കാലഹരണപ്പെട്ട പെയിന്റ് ക്യാനുകൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടിച്ചെടുത്തു. തുടർച്ചയായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 550 ക്യാനുകളിലായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച കാലാവധി കഴിഞ്ഞ പെയിന്റുകൾ കണ്ടെടുത്തത്. ഗവർണറേറ്റിലെ നിരവധി കടകളിൽ പരിശോധന നടത്തിയാണ് ഇവ പിടികൂടിയത്. മാർക്കറ്റ് റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. നിയമ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഒമാൻ ബഹ്റൈൻ സംയുക്ത സൈനിക പരിശീലനം സമാപിച്ചു. അറേബ്യൻ ലിയോപോഡ് 5 എന്ന പേരിൽ നടന്ന പരിശീലനത്തിൽ ബഹ്റൈനിലെ പ്രതിരോധ സേനയുടെ യൂണിറ്റുകൾക്കൊപ്പം റോയൽ ആർമി ഓഫ് ഒമാനും പങ്കെടുത്തു. ജബൽ അക്തറിലെ പരിശീലന മേഖലയിലായിരുന്നു അഭ്യാസം. റോയൽ ആർമി ഓഫ് ഒമാൻ ഉദ്യോഗസ്ഥരുടെ തയ്യാറെടുപ്പ് നിലനിർത്തുന്നതിനുള്ള പരിശീലന പദ്ധതിയുടെ പശ്ചാത്തലത്തിലായിരുന്നു അഭ്യാസം. പരിശീലനത്തിൽ പങ്കെടുക്കാനെത്തിയ ബഹ്റൈൻ റോയൽ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ഹസൻ അലി അൽ നുഐമിയെയും പ്രതിനിധി സംഘത്തെയും ROO കമാൻഡർ മേജർ ജനറൽ മത്തർ സലീം അൽ ബലൂഷി സ്വീകരിച്ചു. രാജ്യത്തെ ടാക്സി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി അധികൃതർ തയ്യാറാക്കിയ ആബർ ആപ്പിൻ്റെ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. നിങ്ങളുടെ നിരക്ക് അറിയുക എന്ന തലക്കെട്ടിൽ ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയമാണ് മാർക്കറ്റിംഗ് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നത്. ഗുണഭോക്താവിൻ്റെയും ഡ്രൈവറുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ടാക്സി പ്രവർത്തനം നിയന്ത്രിക്കാനും സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ടാക്സി ഉടമകൾക്ക് പരമാവധി നേട്ടമുണ്ടാക്കാനും ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു. 3 ഘട്ടങ്ങളിലൂടെയാണ് ക്യാമ്പയിൻ പുരോഗമിക്കുക. ഇതിൽ 1-ാം ഘട്ടമായ ഓൺലൈൻ ടാക്സികൾക്ക് വിമാനത്താവളങ്ങളിൽ സർവീസ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമായിരുന്നു. 2-ാം ഘട്ടം നവംബർ 1 മുതൽ ടൂറിസ്റ്റ് കോംപ്ലക്സുകൾ, ഹോട്ടലുകൾ, കൊമേഴ്ഷ്യൽ സെൻ്ററുകൾ, തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലും ഓൺലൈൻ ടാക്സികൾക്ക് പ്രവേശനം നൽകും. ഒമാൻ സന്ദർശനത്തിനെത്തിയ ലബനാൻ ഇൻഫർമേഷൻ മന്ത്രി സിയാദ് മഖാരി ഒമാൻ ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുള്ള നാസർ അൽ ഹറാസിയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വിവിധ മാധ്യമ മേഖലകളിലെ സഹകരണത്തിനുള്ള അവസരങ്ങൾ ആരായുകയും ചെയ്തു. വാർത്താ ഉള്ളടക്ക കൈമാറ്റവും മാധ്യമ പരിശീലനവും സംബന്ധിച്ച ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളും പരിശോധിച്ചു. രാജ്യങ്ങളുടെ സാംസ്കാരിക അസ്തിത്വം ഏകീകരിക്കുന്നതിലും യുവതലമുറകളിൽ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിലും വ്യത്യസ്ത സംസ്കാരങ്ങളിൽപ്പെട്ട ആളുകൾക്കിടയിൽ ധാരണ വളർത്തുന്നതിലും മാധ്യമങ്ങളുടെ പങ്കിനെക്കുറിച്ച് ഇരുവരും അടിവരയിട്ടു പറഞ്ഞു. ദോഫാർ ഗവർണറേറ്റിലെ ദൽകൂത്ത് വിലായത്തിലെ അർഗോത്ത് സർഫിറ്റ് റോഡിൻ്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ചരിവുകൾ ശരിയാക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾ 46% പൂർത്തിയാക്കിയതായി ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഗവർണറേറ്റിലെ റോഡ്സ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് ജനറൽ ഡയറക്ടറേറ്റാണ് 11 ദശലക്ഷത്തിലധികം റിയാൽ ചെലവിലുള്ള പ്രവൃത്തികൾ നടത്തുന്നത്. അടുത്ത വർഷത്തിൻ്റെ അവസാന പാദത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കാനും സുരക്ഷിതവും സംയോജിതവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ കൈവരിക്കുന്നതിന് റോഡുകളുടെ കാര്യക്ഷമത ഉയർത്താനുമാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.